അപ്പം ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ക്ഷീണം വരുന്നത് കുറയ്ക്കാൻ ഏറ്റവും നല്ല വഴി ഉപ്പിൻ്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ധാരാളം കാർബോഹൈഡ്രേറ്റ്സ് അധികം കഴിക്കുന്നുണ്ട്, നമ്മൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻസുലിൻ്റെ അളവ് ശരീരത്തിൽ കൂടുതലായിരിക്കും. ആ ഇൻസുലിൻ അമിതമായിട്ട് വരുമ്പോൾ ആ ഇൻസുലിൻ്റെ കൂടെ ഗ്ലൈക്കോജനും ഗ്ലൂക്കോസും ശരീരത്തിലുള്ളത് കൊണ്ട് അതിൻ്റെ കൂടെ വെള്ളവും ശരീരം ഒത്തിരി ശേഖരിക്കും. നമ്മുടെ ഇൻസുലിൻ ലെവൽ കുറയുമ്പോൾ ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടാൻ തുടങ്ങും. ആ വെള്ളം നഷ്ടപ്പെടുന്നത് ഒറ്റയ്ക്കല്ല പോവുക, ആ വെള്ളത്തിൻ്റെ കൂടെ ഉപ്പും പോകും. അപ്പം ആ ഉപ്പ് നഷ്ടപ്പെടുമ്പോൾ ശരീരത്തിന് ക്ഷീണം തോന്നാം, ബ്ലഡ് വോളിയം കുറയും. പിന്നെ ആ ബ്ലഡ് വോളിയം കുറയുമ്പോൾ ശരീരം ആ ബ്ലഡ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ആ ഉപ്പ് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് കോർട്ടിസോളും അഡ്രിനാലിനും എല്ലാം റിലീസ് ചെയ്യും. കോർട്ടിസോളും അഡ്രിനാലിനും റിലീസ് ചെയ്യുമ്പോൾ ചിലർക്ക് എനർജി കൂടുതലായിട്ട് തോന്നും, ചിലർക്ക് ക്ഷീണം തോന്നും. ചിലർക്ക് ക്ഷീണം തോന്നിയാലും ഉറങ്ങാൻ പറ്റില്ല, കാരണം ഈ കോർട്ടിസോളും അഡ്രിനാലിനും ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ ഫാസ്റ്റിംഗ് തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് തുടങ്ങുമ്പോൾ, ശരീരത്തിന് ഇതൊരു ശീലമല്ലാത്തൊരു സമയത്ത് ഫാസ്റ്റിംഗ് തുടങ്ങുമ്പോൾ ഉപ്പിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. ആ ഉപ്പിൻ്റെ അളവ് ഭക്ഷണത്തിൽ കൂടുതൽ കഴിക്കാം, ഇല്ലെങ്കിൽ നാരങ്ങയുള്ള ഉപ്പിട്ട് കുടിക്കാം, നാരങ്ങയുടെ സോഡ ഉപ്പിട്ട് കുടിക്കാം, അല്ലെങ്കിൽ എല്ലിൻ്റെ സൂപ്പ് ഉപ്പിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ലോ കാലറി ആയിട്ടുള്ള എന്ത് ഫ്ലൂയിഡ്സിലും കുറച്ച് ഉപ്പിട്ട് കഴിക്കാം. എന്ത് അപ്പം പൊതുവെ നാരങ്ങയുള്ള ഉപ്പിട്ട് എന്നാണ് ഞാൻ പറയാറ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കി ക്ഷീണം പെട്ടെന്ന് കുറയും. തുടക്കത്തിൽ മാത്രമേ ഇത് ആവശ്യം വരുള്ളൂ, പിന്നെ ശരീരം അതിനോട് പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ ഇത്ര ഉപ്പ് അധികം കഴിക്കേണ്ടി വരില്ല. ഉപ്പ് മാത്രമല്ല അതിൻ്റെ കൂടെ വെള്ളവും കുടിക്കണം. അപ്പോൾ ഡീഹൈഡ്രേഷനും ഉപ്പിൻ്റെ കുറവും കാരണമാണ് പൊതുവെ ഫാസ്റ്റിംഗ് തുടങ്ങുമ്പം ആദ്യം ക്ഷീണം തോന്നാറ്. അത് സോൾവ് ചെയ്യാൻ ഈസി ആയിട്ടുള്ളൊരു വഴിയാണ് ഈ പറഞ്ഞു തന്നെ. കൂടുതൽ വീഡിയോസ് ഉണ്ടാവും ഫാസ്റ്റിംഗ് എങ്ങനെ എളുപ്പമാക്കണമെന്നും എന്തൊക്കെ കഴിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പം ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. താങ്ക് യു.